ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായും ശുഭമായും ഇരിക്കുന്നു എന്ന് കേട്ടറിയുവാൻ പരിശുദ്ധനായ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഏറ്റവും മനോഹരമായ ഒരു വിശുദ്ധ ദിവസത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് വീണ്ടും കൂടി വരുവാൻ വലിയവനായ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി സാബത്ത് ആശംസകൾ ഞാൻ ഈ പ്രഭാതത്തിൽ നേരുകയും അറിയിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് രാവിലെ ധ്യാനിക്കുവാനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം യെശയ്യാവിൻ്റെ പുസ്തകം 64:4 സ്വർഗരാജ്യത്തിൻ്റെ മഹത്വം എന്ന തലക്കെട്ടിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. വളരെ മനോഹരമായ ഒരു സന്ദേശമാണ് ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കുവാനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. തൻ്റെ മക്കൾ സ്വർഗീയ രാജ്യത്തിന് വേണ്ടി നോക്കി പാർക്കണം, തൻ്റെ മക്കൾ ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കണം എന്ന അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഈ ലോകത്തിൽ നാം ജീവിക്കുന്നത് നാം പ്രത്യാശിക്കുന്നത് കൊണ്ടാണ്. ആയതുകൊണ്ടാണ് ഇപ്രകാരമുള്ള പ്രതിസന്ധികളുടെ നടുവിലും പ്രത്യാശിക്കുവാൻ എനിക്കൊരു നല്ല കാലം വരും, എൻ്റെ ദൈവം എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, ഞാൻ അവിടെ നിത്യതയോളം ദൈവത്തോടുകൂടി വസിക്കും. ആ ഒരു പ്രത്യാശയാണ് ഇന്ന് ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം വേദനയും പ്രയാസവും ശോധനയും വെല്ലുവിളികളുമാണ് നാം ഈ അന്ത്യനാളുകളിൽ നേരിടുന്നത്. ഈ വെല്ലുവിളികളുടെ നടുവിൽ നമ്മെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം യഹോവയായ ദൈവം നമുക്കായി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ സ്വർഗീയ രാജ്യത്തിൻ്റെ മഹത്വത്തെ കുറിച്ചുള്ള അറിവ് തന്നെയാണ്. ആ മഹത്വത്തെ നോക്കിക്കാണുവാൻ, ആ മഹത്വത്തെ ആരായുവാൻ പരിശുദ്ധനായ ദൈവം എല്ലാ കാലത്തിലും തൻ്റെ വചനത്തിലൂടെ തൻ്റെ മക്കളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് 1 Corinthians 2:9 അപ്പോസ്തലനായ പൗലോസ് എഴുതുവാൻ തക്കവണ്ണം ഇടയായത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം നാം വചനത്തിലൂടെ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഈ ലോകത്തെക്കാളും അധികം സ്വർഗീയമായതിനെ ആഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഈ ലോകം ഏതുമല്ല, ഈ ലോകത്തിനുള്ളതായ സർവത്തെയും ചൂണ്ടിക്കാട്ടി സ്വർഗീയമായവയെക്കാളും മഹത്വനേറിയവയാണ് ഭൗമികമായവ എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ സാത്താൻ വൃഥാവിൽ ശ്രമിക്കുകയാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാത് കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ദൈവരാജ്യത്തിനു വേണ്ടി കാംക്ഷിക്കുവാൻ, ആഗ്രഹിക്കുവാൻ, ആ മഹത്വത്തെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ആ ഒരു താല്പര്യം നമ്മിൽ ജനിപ്പിക്കുവാൻ, ആ താല്പര്യം നമ്മിൽ ഉളവാക്കുവാൻ ഓരോ ദിവസവും സ്വർഗീയ ദൂതന്മാർ വളരെ തൽപരരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ദർശിക്കുവാൻ, ആ സ്വർഗീയ മഹത്വം ദർശിച്ച് ആ ദർശനത്തിൽ എന്നേക്കും ജീവിക്കുവാൻ ഈ ഭൂമിയിൽ നമ്മോട് ദൈവവും ദൈവത്തിൻ്റെ ദൂതന്മാരും ആവശ്യപ്പെടുകയാണ്. അവയെ ഗ്രഹിക്കുവാൻ ആത്മീയരായർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ആ സ്വർഗീയ ദർശനങ്ങളെ, ആ സ്വർഗീയ രാജ്യത്തിൻ്റെ മഹത്വത്തെ ഒരാത്മീയ കണ്ണിലൂടെ മാത്രമേ നമുക്ക് ദർശിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. മാനുഷികമായ കാര്യാദികളിൽ, ലൗകികമായ കാര്യാദികളിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ സ്വർഗീയമായവയുടെ മഹത്വത്തെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകും. ആയതുകൊണ്ടാണ് യഹോവയായ ദൈവം പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും ജീവനും സത്യവുമാകുന്നു, എന്നിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിപ്പാനും ദൈവം നൽകിയ വാഗ്ദത്തങ്ങളിൽ ആശ്രയിപ്പാനും നമ്മോട് ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. ശാപത്താൽ തകർന്നും വരണ്ടും കിടക്കുന്ന ഒരു ലോകത്തിൽ അവൻ്റെ വേല ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരായ നമ്മെ സ്വർഗീയമായ രാജ്യത്തിൻ്റെ മഹത്വത്തിൽ സന്തോഷിപ്പാനും ആ മഹത്വത്തെ അനേകരോട് വിളിച്ചറിയിപ്പാനും നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അന്ധകാര നിമിടമായ ഈ ഭൂമിയിൽ മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, സ്വർഗീയമായ അത്ഭുതകരമായ ദൈവരാജ്യത്തിൻ്റെ മഹത്വം ഏറ്റവും സന്തോഷത്തോടെ ലോകത്തോട് വിളിച്ചറിയിപ്പാൻ ദൈവം തൻ്റെ മക്കളെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുകയാണ്. ആ ദൗത്യം ഏറ്റെടുത്ത് കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിലും ഒരിക്കലും തോന്നുവാൻ ഇടയുണ്ടാകാതിരുന്ന ആ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തെ ഏറ്റെടുത്ത് അനേകർക്ക് പങ്കുവയ്ക്കുവാൻ, ഒരുമിച്ച് ആ രാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ ഇന്ന് പ്രഭാതത്തിൽ സമർപ്പിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് ജന്മദിനം ഓർക്കുന്ന പ്രിയപ്പെട്ട സഹോദരി മിസ്സസ് അന്നമ്മ ജോസഫ് അവരുടെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുറ്റപ്പുഴ സഭാംഗമായ പ്രിയപ്പെട്ട ദാസിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏറ്റവും ആഴമായി അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ ദൈവമേ,
സ്വർഗീയ പിതാവേ, കണ്ണ് കണ്ടിട്ടില്ലാത്ത ദൈവരാജ്യം, കാത് കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത അത്ഭുതകരമായവയെ കുറിച്ച് ദൈവം ദർശനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. അവയെ ദിനംതോറും ദർശിക്കുവാൻ, ആത്മീയ കണ്ണിലൂടെ കണ്ട് അവയെ കാംക്ഷിക്കുവാൻ, അവയെ കുറിച്ച് ചിന്തിക്കുവാൻ ദിനംതോറും ഞങ്ങളെ സഹായിക്കണം പിതാവേ. ഇന്ന് ജന്മദിനം ഓർക്കുന്ന അവിടുത്തെ പ്രിയദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ സർവ നന്മകളും പ്രിയദാസിക്കും കുടുംബത്തിനും കർത്താവ് കൊടുത്ത് അവരെ അനുഗ്രഹിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. ഏവർക്കും ഏറ്റവും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. മഹത്വകരമായ ഒരു ശബ്ദത്തിന്റെ അനുഭവം ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകട്ടെ.